നമസ്കാരം. നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? അപ്പം ഒരു തടാകത്തില് ഒരു രണ്ട് മീനുകൾ, അതായത് അമ്മ അമ്മയും മക്കളുമായിട്ടുള്ള മീനുകൾ ഇതാക്കുക. അതിൽ ഒരു മീൻ, ഒരു കുഞ്ഞു മീൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എല്ലാവരും പറയുന്നത് നമ്മൾ വെള്ളത്തിലാണ് നിൽക്കുന്നത്, വെള്ളമാണ് നമ്മുടെ അസ്തിത്വം എന്നൊക്കെ നമ്മൾ പരമ്പരാഗതമായിട്ട് കേട്ടു വന്നിരിക്കുക. പക്ഷെ എന്താണ് ഈ വെള്ളം എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എന്താണ് ഈ വെള്ളം എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്തിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ പല ആൾക്കാരോട് ചോദിച്ചാലും പറയുന്നത് എൻ്റെ, അതായത് നമ്മൾ ജീവിക്കുന്ന വെള്ളത്തിലാണ് നമുക്ക് വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. പക്ഷെ വെള്ളം എന്താണെന്ന് ഇനിയും എനിക്ക് മനസ്സിലായില്ല. അമ്മയും തിരിച്ച് അതേപോലെ തന്നെയാ പറയണ്. അമ്മ മീൻ കുഞ്ഞുമീനോട് പറയാണ്, ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന വെള്ളത്തിലാണ്, നമുക്ക് ജീവിക്കാൻ വെള്ളം ഇല്ലേ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, നമ്മൾ മരിച്ചു പോകും, നമ്മളെ വെള്ളത്തില് നമ്മളെ അസ്തിത്വം തന്നെ വെള്ളത്തിലാണ് എന്നൊക്കെ ഈ മീൻ എന്നെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ഈ മീനിന് മനസ്സിലായില്ല. ഒരു ദിവസം ഈ മീൻ വല, അതായത് മീൻ പിടിക്കുന്നവരെ വലയിൽ കുടുങ്ങി, വലയിൽ കുടുങ്ങി ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ഇത് ശ്വാസം മുട്ടി വല്ലാതെ വിമിഷ്ടമായി വഴി അവസാനം എങ്ങനെയോ ആ വലയുടെ ഉള്ളിലൂടെ എങ്ങനെയോ ഒരു ഈ മീൻ പുറത്ത് ചാടി വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണ സമയത്ത് മനസ്സിലായി അതിന് എന്താണ് വെള്ളം എന്നുള്ളത്. അതായത് വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്ന അത് ജീവിക്കുന്ന സമയത്ത് അതിനറിയില്ല എന്താണ് വെള്ളം എന്ന്. ആ വെള്ളത്തിന് പുറത്ത് കടന്ന് ആ ഒരു മരണത്തിൻ്റെ അനുഭവം മുന്നിൽ കാണുന്നതോടു കൂടിയിട്ട് അത് തിരിച്ചറിഞ്ഞു എന്താണ് വെള്ളം എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മളെ പല കാര്യങ്ങളും. നമുക്ക് മറ്റുള്ളവർ നമ്മളോട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചിലത് നമുക്ക് അനുഭവം കൊണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ അങ്ങനെ ഈ തിരിച്ചു വന്ന മീൻ അമ്മയോട് പറയാണ്, മനസ്സിലായി അമ്മ വെള്ളം എന്താണെന്ന്, ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തിരിച്ച് പറഞ്ഞ സമയത്ത് അമ്മ പറഞ്ഞു, നീ അത് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു, എന്നാൽ ഞാനത് നമ്മളെ അറിവിൽ നിന്ന് പരമ്പരാഗതമായിരിക്കുന്ന നമ്മളെ മീൻ കുടുംബത്തിൽ നിന്നുള്ള ആ മറ്റുള്ള മീനുകളിൽ നിന്നും നമ്മളെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. പക്ഷെ നിനക്കത് ഇന്ന് അനുഭവമായി മാറിയെന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മളും. കാരണം വെച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് അറിവുണ്ട്, പക്ഷെ അനുഭവമില്ല. ജ്ഞാനം എന്താണെന്നുള്ളത് അറിവുണ്ട്, ഞാൻ ആത്മാവാണെന്നൊക്കെ അറിയാം, പക്ഷെ അനുഭവം എന്ത് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഒരു അനുഭവ തലത്തിൽ അനുഭവിച്ചു കഴിഞ്ഞാലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം വേദന നമുക്ക് വേദന ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ നമുക്ക് ആ വേദനേനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് തന്നെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, ഈ ഓക്സിജൻ എന്നാ പറയണ്ടേ, ആ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവൻ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. ആ ഓക്സിജൻ പ്രാണവായു നമുക്ക് കാണാൻ സാധിക്കില്ല ഒരിക്കലും, ആ പ്രാണവായുവിനെ നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല, പക്ഷേ അത് നമ്മൾ അനുഭവിച്ചറിയുന്നില്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും. ഈ നമ്മൾ ഈശ്വരനെ തിരിച്ചറിയുന്നതും ഇതേ ഒരവസ്ഥയിലാണ്. നമ്മൾക്ക് ഈശ്വരൻ എന്നുള്ളത് അനുഭവമാകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഈശ്വരനെ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ളത് ഒരു അറിവായിട്ട് നിങ്ങളിൽ നിൽക്കും. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഓക്കേ.